الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്നാണ് ഉണർത്താനുള്ളത്, ഉപദേശിക്കാനുള്ളത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തിന് ഒരിക്കൽ കൂടി സാക്ഷികളാകാനുള്ള മഹത്തായ സൗഭാഗ്യം, വലിയ അവസരം ലഭിക്കപ്പെട്ടവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും. വിശുദ്ധ റമദാനിൽ അതിൻ്റെ ദിനരാത്രങ്ങളെ ഏത് രൂപത്തിലാണ് നാം കാണേണ്ടത്, ക്രമീകരിക്കേണ്ടത്? വിശുദ്ധ ഇസ്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് റമദാൻ മാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകമായി പറഞ്ഞ കാര്യം, യഅലം അന്നൽ മുഅ്മിൻ യജ്തമിഉ ലഹു ഫീ ശഹ്റി റമദാൻ ജിഹാദാനി ലിനഫ്സിഹി. ഒരു വിശ്വാസിക്ക് ഈ മാസത്തിൽ അവന്റെ നഫ്സിനോട്, അവന്റെ ശരീരത്തോട് രണ്ട് രൂപത്തിലുള്ള ജിഹാദ് നിർബന്ധമാണ്. ജിഹാദും ബിന്നഹാരി അലസിയാം, പകൽ സമയം നോമ്പെടുത്തുകൊണ്ടാണ് അവന്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. വ ജിഹാദും ബില്ലൈലി അലൽ ഖിയാം, രാത്രി സമയം നമസ്കാരത്തിലായിക്കൊണ്ടാണ് അവന്റെ ജീവിതത്തെ കഴിച്ചു കൂട്ടേണ്ടത്. ഫമൻ ജമഅ ബൈന ഹാദൈനിൽ ജിഹാദൈൻ, ഈ രണ്ട് പോരാട്ടങ്ങളെ, പ്രാധാന്യമുള്ള ഈ രണ്ട് കാര്യങ്ങളെ ആരാണോ അവന്റെ ജീവിതത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്നത്, വവഫാ ബിഹുഖൂഖിഹിമാ, ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ അവയെ പൂർത്തിയാക്കുന്നതാരാണോ, വസബറ അലൈഹിമാ,
ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നന്നായി ക്ഷമിക്കുന്നവരാരാണോ, കണക്കില്ലാത്ത പ്രതിഫലം അതിലൂടെ അവന് വേണ്ടി പരിപൂർണമാവുകയാണ്, തയ്യാറായി നിൽക്കുകയാണ്. വിശുദ്ധ റമദാനെ സംബന്ധിച്ച് ഖുർആനിക വചനങ്ങളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഓരോ ദിവസങ്ങളെയും ഈ രൂപത്തിൽ ക്രമീകരിക്കാനും ശ്രദ്ധിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും നോമ്പുള്ളവരായി കഴിച്ചു കൂട്ടുമ്പോൾ അല്ലാഹുവിന്റെ കലാം, വിശുദ്ധ ഖുർആൻ എത്ര ശതമാനം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്, ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ മുഴുവനായും സ്പർശിക്കുന്ന, അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും പരാമർശിക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ആത്മാവായി ഖുർആനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഖുർആനിന്റെ ഒരു പ്രത്യേകതയായി, ഒരു വിശേഷണമായി അല്ലാഹു പഠിപ്പിച്ചതാണ് റൂഹ് അഥവാ ആത്മാവ് എന്നുള്ളത്. വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും നാം ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ സംബന്ധിച്ചെല്ലാം ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ ഓരോ വിശേഷണങ്ങളെയും നാം എടുക്കുക. മൗഇളത്ത്, വ്യക്തമായ ഉപദേശമാണ് ഖുർആൻ. മുബാറക്കുൻ, അനുഗ്രഹങ്ങൾ നിറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. ഷിഫാഉൻ, മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്ന വേദനകൾക്ക് ശമനമാണ്, മരുന്നാണ് ഖുർആൻ. അതുപോലെ തന്നെ റഹ്മത്ത്, വലിയ അനുഗ്രഹമാണ് ഖുർആൻ. ഫുർഖാൻ, സത്യമെന്താണ് അസത്യമെന്താണ് എന്ന് വേർതിരിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. അഹ്സനുൽ ഹദീദ്, ഏറ്റവും നല്ല സംസാരമാണ് ഖുർആൻ. ഖുർആനിന്റെ വിശേഷണമായി ഏറ്റവും കൂടുതൽ ഖുർആനിൽ വന്നിട്ടുള്ള വിശേഷണം ഹുദാ, അത് മാർഗദർശനമാണ്. നമുക്ക് വേണ്ട കാര്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഖുർആൻ നമ്മെ രക്ഷപ്പെടുത്തുന്നു. ഇത്രയേറെ വിശേഷണങ്ങളും പ്രത്യേകതകളുമുള്ള അല്ലാഹുവിന്റെ സംസാരമാണ് വിശുദ്ധ ഖുർആൻ. അതിനോട് നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്താൻ, അതിന്റെ മാധുര്യം നുകരാൻ, അതിൽ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നതാണ് വിശ്വാസികളായ നമ്മുടെ മേലുള്ള നിർബന്ധ ബാധ്യത. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും ഖുർആൻ സ്പർശിക്കുന്നു എന്ന് വെറും വാക്കായി പറഞ്ഞതല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ തുടക്കം നോക്കൂ നിങ്ങൾ. കിതാബുൻ അൻസൽനാഹു ഇലൈക, പ്രവാചകരെ, നാം നിങ്ങളിലേക്ക് ഇറക്കിയിട്ടുള്ള ഗ്രന്ഥം. ലിതുഖ്രിജന്നാസ മിനൽ ളുമാത്തി ഇലൻ നൂർ, ഇരുട്ടാകുന്ന തിന്മകളിൽ നിന്ന്, അന്ധകാരമാകുന്ന കുഴപ്പങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനുള്ള ഗ്രന്ഥമാണിത്. പക്ഷേ അതെങ്ങനെയാണ് സാധിക്കുക? ബിഇദ്നി റബ്ബിഹിം, റബ്ബിന്റെ അനുമതിയോടെയാണ്. ഒരാളുടെ ഇഷ്ടപ്രകാരം സാധ്യമല്ല. ഒരാൾ ശ്രമിച്ചതുകൊണ്ട് അയാളുടെ അധ്വാന ഫലം മാത്രമായി ഒരാളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അല്ലാഹുവിന്റെ തൗഫീഖ് നിർബന്ധമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഖുർആനിന്റെ വരികളിലൂടെ, ഖുർആനിന്റെ പേജുകളിലൂടെ, ഖുർആനിന്റെ അധ്യായങ്ങളിലൂടെ മനസ്സിനെ കൊണ്ടുപോകാനുള്ള, ജീവിതത്തെ കൊണ്ടുപോകാനുള്ള വലിയ ഒരവസരം
അതാണ് സഹോദരങ്ങളെ വിശുദ്ധ റമദാനിൽ വന്ന് കിട്ടിയിട്ടുള്ളത്. അതിനെ പരമാവധി ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ നന്മകളിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് നാസിറു സഅദി റഹിമഹുള്ള പറഞ്ഞ ഏറെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളുണ്ട്. യുഖ്ബിറു തആല, ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിനെ അല്ലാഹു നൽകിയത് ലിനഫ്ഇൽ ഖൽഖ്, സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കാനാണ്. അതുപോലെ തന്നെ അവരെ ളുലുമാത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഏതൊക്കെയാണ് ളുലുമാത്ത്? ഒന്ന്, അജ്ഞതയാണ്, നമുക്കറിയാത്ത കാര്യങ്ങൾ. ആ അറിയാത്ത കാര്യങ്ങളിൽ നിന്ന് അറിവിന്റെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ഗ്രന്ഥമാണ്, ഏറ്റവും വലിയ വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തെ പ്രശ്നം കുഫറാണ്, അവിശ്വാസമാണ്. അതിൽ നിന്ന് വിശ്വാസമാകുന്ന വെളിച്ചത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന ആദ്യത്തെ വഴികാട്ടി അത് വിശുദ്ധ ഖുർആനാണ്. മൂന്നാമത്തേത് അൽ അഖ്ലാഖുസ് സയ്യിആ, മോശം സ്വഭാവങ്ങളാണ്, കളവ്, വഞ്ചന, ചതി, ബന്ധങ്ങൾ മുറിക്കൽ, അതുപോലെ തന്നെ പക ഉണ്ടാകൽ, കബളിപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള ദുസ്വഭാവങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. ഈ രൂപത്തിൽ അതിനെ മനസ്സിലാക്കണമെന്ന് ഷെയ്ഖ് നാസിറു സഅദി റഹിമഹുള്ള ഇതിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്. ഖുർആനുമായി ഇണങ്ങി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും ഉറച്ച ബന്ധം, ആയുന്ന ബന്ധം ഖുർആനുമായി നമുക്കുണ്ടാകണം. അതെങ്ങനെയാണ് സാധ്യമാവുക? അതിനെങ്ങനെയാണ് നമുക്ക് കഴിയുക? സഹോദരങ്ങളെ, അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ കഴിയൂ. ആറാമത്തെ നോമ്പിലാണ് നാം ഉള്ളത്. ഇന്നേ ദിവസം ആറാമത്തെ ജുസ്ലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം മറ്റു തിരക്കുകൾക്ക് ശേഷമാണെന്നർത്ഥം. ദുനിയാവിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഖുർആനുമായി ബന്ധപ്പെടുന്നത്. ആറാമത്തെ ജുസ് കഴിഞ്ഞ് ഏഴാമത്തെയും എട്ടാമത്തെയും ഒക്കെ ജുസ്ലേക്ക് എത്താൻ കഴിഞ്ഞുവെങ്കിൽ നിത്യേനയുള്ള എന്റെ ഓരോ വിഷയങ്ങളിൽ എനിക്കാദ്യം പരിഗണിക്കാനുള്ളത് അല്ലാഹുവിന്റെ കിതാബിനെയാണ്. ആ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട ഒരു മാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിനോട് ഇണങ്ങിച്ചേരാൻ, അതിന്റെ ഉള്ളിലേക്ക് എന്റെ മനസ്സുകൊണ്ടിറങ്ങാൻ, എന്റെ ജീവിതത്തിന്റെ ആത്മാവാണ് എനിക്ക് ജീവനുണ്ടെന്നുറപ്പിക്കുന്ന ഏറ്റവും ആദ്യത്തെ അടയാളമാണ് എന്റെ വിശുദ്ധ ഖുർആൻ. ആ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ഈമാനിക ആവേശം ഉണ്ടാകണം. അഞ്ചു ദിവസങ്ങൾ പോലെയല്ല ആറാമത്തെ ദിവസം, ഇൻഷാ അല്ലാ അടുത്ത ദിവസം ഇന്നത്തെ പോലെയല്ല, എന്തെന്നില്ലാത്ത ഒരാവേശം, ഒരു ഉണർവ് നമ്മുടെ തൊലികൾക്കും അവയവങ്ങൾക്കുമൊക്കെ ഉണ്ടാകണം. ഈമാനികമായ ആവേശം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് നോക്കൂ നിങ്ങൾ. തഖ്ഷഇറു മിൻഹു ജുലൂലൽ ജുലൂദുല്ലദീന യഖ്ഷൗന റബ്ബഹും. ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതുകയാണെങ്കിൽ അല്ലാഹുവിനെ പേടിച്ച് നമ്മുടെ തൊലികളൊക്കെ ഉണർന്നിരിക്കും എന്നാണ്. തൊലികൾക്ക് വരെ അതിന്റെ കാര്യം ഉൾക്കൊള്ളാൻ കഴിയും. അപ്പൊ അവയവങ്ങൾക്ക് എത്രയായിരിക്കും? സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. പിന്നെ അല്ലാഹുവിനെ ഓർക്കുന്നതിലേക്ക് നമ്മുടെ തൊലികളും നമ്മുടെ മനസ്സുകളുമൊക്കെ ആവേശം കൊള്ളുമെന്നാണ്. ആ രൂപത്തിൽ അല്ലാഹുവിന്റെ വചനങ്ങളെ ഏറ്റെടുക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ ആളുകളാകാൻ പ്രായവ്യത്യാസമന്യെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മനസ്സിനോടാണ് ചോദിക്കേണ്ടത്. ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി നിന്റെ അവസ്ഥ എന്താണ്? അതല്ല, എന്റെ അവസ്ഥ എന്താണ്? ഞാൻ നിൽക്കുന്നത് എവിടെയാണ്? കൃത്യമായ ഒരു പരിശോധന വേണം. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുള്ള വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞു. ഇദാ അർത്തൽ ഇൻതിഫാഅ ബിൽ ഖുർആൻ,
മനുഷ്യ, അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം, ഒരു പ്രയോജനം നിനക്ക് വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പണ്ഡിതന്റെ ചോദ്യമാണ്. ആരോടാ ഈ ചോദ്യം? മനുഷ്യത്വമുള്ളവരോടാണ്. അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ ബോധം നിനക്കുണ്ടെങ്കിൽ ഖുർആനിനെ നീ ഓതുമ്പോഴും അതിനെ നീ കേൾക്കുമ്പോഴും നിന്റെ മനസ്സുകൊണ്ടായിരിക്കണം. വെറുതെ ഇങ്ങനെ നാവ് രണ്ട് ചുണ്ടുകൾക്കിടയിൽ അടിച്ചത് കൊണ്ടായില്ല, മനസ്സതിന്റെ കൂടെ ഉണ്ടാകണം. എത്രാമത്തെ ആയത്ത്, എത്രാമത്തെ ജുസ്, ഏതാണ് ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത്? ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ചില ആയത്തുകളൊക്കെ അതിന്റെ ആശയം നമ്മുടെ മനസ്സിനിങ്ങനെ കറങ്ങിക്കളിക്കും. സഹോദരങ്ങളെ, വല്ലാത്ത ഒരു ആശ്വാസമാണ് നമുക്കറിയുന്ന ഒരായത്തിലേക്ക് എത്തുക, അർത്ഥമറിയുന്ന ഒരായത്ത്. ആ ആയത്തിന്റെ കൂടെ നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിക്കണം. വീണ്ടും അദ്ദേഹം പറഞ്ഞു, നിന്റെ കാത് കൊടുത്തു നീ കേൾക്കണം, നിന്റെ കാത് കൊടുത്തു നീ ഓതണം. നീ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ആരുടെ സംസാരമാണ്? ഇതാരാണ് നിന്നോട് പറഞ്ഞത്? ആ മനസ്സോടുകൂടി നിനക്ക് ഓതാൻ കഴിയണം. ആരെ വാക്കാ? നമ്മെ പ്രസവിച്ച ഉമ്മയുടെ വാക്കല്ല, നമുക്കന്നം നൽകുന്ന ബാപ്പയുടെ വാക്കല്ല, നമ്മുടെ തോളിൽ കൈയിട്ട് തമാശകൾ പറഞ്ഞ് രസങ്ങളിലും സങ്കടങ്ങളിലും കൂടെയുള്ള ഒരു സുഹൃത്തിന്റെ വാക്കല്ല. ഇത്രയും കാലം, ഇനി അങ്ങോട്ട് ആയുസത്രയുണ്ടോ, അതുവരെ നമുക്ക് കാരുണ്യം നൽകുന്ന, നമുക്ക് വേണ്ടയെല്ലാം സംവിധാനിച്ച നമ്മുടെ റബ്ബിന്റെ വാക്കാണ്. ആ റബ്ബിന്റെ വാക്കിന് നാം വില കൊടുക്കേണ്ടതുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് ഓതുമ്പോൾ, ഖുർആൻ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഒരു വലിയ ലാഭത്തിന്റെ ഉടമയാകുന്നു ഞാൻ. ആ മനസ്സ് വേണം. ഞാൻ നിസാരക്കാരനല്ല. ഓരോ ജുസ് തീർക്കുമ്പോഴും എന്തുമാത്രം വലിയ ലാഭമാണ് എനിക്ക് നേടാൻ കഴിയുന്നത്, ആ ഒരു മനസ്സുണ്ടാകണം. അല്ലാഹുവിന്റെ ഖുർആനിനെ ഓതിക്കൊണ്ടിരിക്കുന്നവർ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാ, അല്ലാഹുവിന്റെ കിതാബിനെ ഓതുന്നവർ, നിസ്കരിക്കുന്നവർ, സകാത്ത് കൊടുക്കുന്നവർ, എന്താണ് അവർക്കുള്ള മെച്ചം? യർജൂന തിജാറത്തല്ലം തബൂർ. അതിന്റെ അർത്ഥം അറിയുന്നവർക്ക് ഞാൻ പറയേണ്ടതില്ല. തിജാറത്തല്ലം തബൂറ, മുറിഞ്ഞു പോകാത്ത, നഷ്ടം വരാത്ത ഒരു വലിയ കച്ചവടത്തിന്റെ, ഒരു വലിയ ബിസിനസിന്റെ ഉടമകൾ. ചിന്തിക്കാൻ കഴിയും, ലക്ഷങ്ങളൊക്കെ മുടക്കി, ചിലപ്പോ നേട്ടുണ്ടാകും, ചിലപ്പോ നഷ്ടമുണ്ടാകും, ചിലപ്പോ എന്തുമാകാം, ആ ബിസിനസിൽ നിന്ന് തള്ളപ്പെടുന്ന അവസ്ഥയുണ്ടാകാം, പറ്റിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകാം. പക്ഷേ ഒരായത്തോതിയിട്ടുണ്ടെങ്കിൽ, ഒരു സൂറത്തോതിയിട്ടുണ്ടെങ്കിൽ, ഒരു ജുസവ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ റമദാൻ കഴിയുമ്പോഴേക്ക് ഒരു തവണ പൂർണ്ണമായി ഓതിയിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഒരാൾക്കും കബളിപ്പിക്കാൻ കഴിയാത്ത, ഒരാൾക്കും നഷ്ടം വരുത്താൻ കഴിയാത്ത വമ്പിച്ച ഒരു ലാഭത്തിന്റെ, വമ്പിച്ച ഒരു കച്ചവടത്തിന്റെ അവകാശികളാണ് നമ്മൾ. നിസാരക്കാരല്ല. അല്ലാന്റെ കലാം നമ്മളോട് പറഞ്ഞതാ, അല്ലാന്റെ കലാം നമ്മളോട് സംസാരിച്ചതാ. അതില് ഒരു മൺതരി പോലും കളവില്ല. അത് മനസ്സിലാക്കിയാൽ മതി, ഒരു മൺതരി പോലും കളവില്ല. പിന്നെ അതൊക്കെ ഒരു വെറും വാക്ക്. അങ്ങനെ ഒരു ലാഭം, അങ്ങനെ ഒരു കച്ചവടം, ഇങ്ങനൊന്നും ചിന്തിക്കാൻ തോന്നൂല. ഇത് അല്ലാന്റെ വാക്കാണ്. അങ്ങനെയുള്ള ഒരു കച്ചവടത്തിന്റെ ഉടമകളാണ്. ആണും പെണ്ണും ഒക്കെ തിരിച്ചറിയണം. പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ തിരിച്ചറിയണം. ചെറിയ കുട്ടികൾക്കും ഖുർആൻ ഓതാൻ കഴിയാത്ത അവസ്ഥ ഒന്നുമില്ല. ഓതണം, അവരെ ഓതിപ്പിക്കണം. വലിയ കച്ചവടത്തിന്റെ ഉടമകളാക്കി അവരെ മാറ്റണം. പരലോകത്ത് വരുമ്പോ ബാപ്പാനേക്കാളും നേട്ടം മകനായിരിക്കും ചിലപ്പോ, ഭാര്യയെക്കാളും നേട്ടം ഭർത്താവിനാക്കാൻ, സ്വന്തം മകനേക്കാളും നേട്ടം കൂട്ടുകാരന്റെ അയൽവാസിയുടെ മക്കളായി. എന്ത്, ആരാണോ ഇതിന് മുൻഗണനത് അവർക്ക് അമ്മച്ച്, പിന്നോട്ട് നിന്നവർക്ക് അത് ഒരു പിന്നോട്ട് പോക്കന്നെയായിരുന്നു. ഈ പേടി
വല്ലാതെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കണം. ഇനി നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാകാൻ കഴിയുക അല്ലെ? ഖുർആനുമായി മനസ്സിനെ ഇണക്കിയാൽ, ഖുർആനുമായി നമ്മുടെ ജീവിതത്തെ കെട്ടിവെച്ചാൽ നമുക്ക് അള്ളാന്റെ ആളാകാം. ഏതുപോലെ ഈ അങ്ങാടിപ്പുറത്ത് എത്ര വീടുകളുണ്ട്, ആ വീട്ടിൽ നിന്ന് ബൈത്തുള്ള, അള്ളാന്റെ വീട് വേറെ തന്നെയാണ്, ഇത് ബൈത്തുള്ളയാണ്, അള്ളാന്റെ വീടാണ് അല്ലെ? എന്ന പോലെ എത്ര മനുഷ്യന്മാർ ഈ പ്രദേശത്തുണ്ട്, അവർക്കിടയിൽ നിന്ന് അള്ളാന്റെ ആള് എന്ന ഒരു പേര് അള്ളാഹു തരിക, അങ്ങനെ ഒരു പ്രത്യേകത അള്ളാഹു നമുക്ക് തരിക. അതെപ്പോഴാ കിട്ടുക? ഖുർആനുമായി ബന്ധപ്പെടുമ്പോഴാണ്. ഇബ്നു മാജാ റഹിമഹുള്ളാഹു ഉദ്ധരിച്ച ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലില്ലാഹി അഹ്ലീൻ മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹുക്ക് വേണ്ട ആളുകളുണ്ട്, അള്ളാഹുക്കായിട്ട് ചില ആളുകൾ, അള്ളാന്റെ ആളുകൾ, അങ്ങനെയാണ് അള്ളാന്റെ ആളുകൾ. സ്വഹാബത്തിന്റെ ചോദ്യം, മൻ ഹും യാ റസൂലല്ലാഹ്, അള്ളാന്റെ ദൂതരെ ആരാണവർ? ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്. ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഞാൻ ഇതിന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ പോരാ, അതല്ല. ആ ഖുർആനിലുള്ള വിധികൾ, അതിലുള്ള വിലക്കുകൾ, അതിലുള്ള കൽപ്പനകൾ, അതിലുള്ള നിർദ്ദേശങ്ങൾ, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ ശ്രമിക്കുന്ന, ആ ഖുർആനിനെ ഓതിക്കൊണ്ടിരിക്കുന്ന, അതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ആളുകൾ. അഹ്ലുല്ലാഹി വഖാസ്സതുഹു എന്ന അള്ളാഹുക്ക് പ്രത്യേകമായിട്ടുള്ള ആളുകൾ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കൊക്കെ അതിനുള്ള സൗഭാഗ്യം നമുക്കറിയില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആർക്കാണ് അതിൽ ഇടം പിടിക്കാൻ സാധിക്കുക? ഒരാളെ നോക്കിയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി അള്ളാഹു തരുന്നതാ, അള്ളാഹു കണക്കാക്കുന്നതാ, അത്യഭാരമാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഖുർആൻ ഓതുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന അളവറ്റ പദവികൾ എത്രയാണ്? നിസ്സാരമാണോ ആ പദവികൾ? നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യന് തരാൻ കഴിയാത്ത, രാജ്യത്തെ അടക്കി ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് തരാൻ കഴിയാത്ത, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും തരാൻ കഴിയാത്ത അളവറ്റ പദവികൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവർക്ക് അള്ളാഹു വെച്ചിട്ടുണ്ട്. ഇവിടുന്നല്ല, ഇവിടുന്നല്ല, കോടാനുകോടി മനുഷ്യരുടെ മുമ്പിൽ പരലോകത്ത് വെച്ച് അള്ളാഹു ആ പദവി കൊടുക്കുമെന്നാണ്. എന്തൊരു നേട്ടാണ് അല്ലെ? നാലാളുകൾക്ക് മുമ്പിൽ ഒരാദരവ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഗമയാണ് അല്ലെ? നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകുന്ന പുഞ്ചിരി എത്രയാണ്, മനസ്സിന്റെ സുഖം എത്രയാണ്, കുടുംബത്തിലേക്ക് വരുമ്പോ തിരക്കടില്ല, ഉഷാറാണ് എന്ന് കേൾക്കുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു പുളകം, ഒരു നെഗളിപ്പത്രയാണ്. സഹോദരങ്ങളെ, ആദൻ നബി അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യൻ വരെ പ്രവാചകന്മാർക്കൊക്കെ മുമ്പിൽ വെച്ചിട്ട്, ഔലിയാക്കൾക്ക് മുമ്പിൽ വെച്ചിട്ട്, സ്വഹാബത്തിന് മുമ്പിൽ വെച്ചിട്ട് അള്ളാഹു തരുന്ന പദവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം തിർമിദി റഹിമഹുള്ളാഹു ഉദ്ധരിച്ച ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യജീഉൽ ഖുർആനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖുർആൻ ഇങ്ങനെ വരും. എന്നിട്ട് പറയും, യാ റബ്ബേ, എന്റെ റബ്ബേ, ഹല്ലേ, അല്ലാ നീ അവനെ ധരിപ്പിക്ക റബ്ബേ, അവന് ധരിച്ചു കൊടുക്കുന്നതാ. ആ സമയത്തോ ഫയുൽ ബസു താജൽ കറാമ, ആദരവിന്റെ കിരീടം, ഖുർആനിന്റെ ശുപാർശ പ്രകാരം ഖുർആൻ ഓതിയവന് അല്ല കൊടുക്കുന്നു ആദരവിന്റെ കിരീടം. താജൽ കറാമ, ഒന്നാമത്തെ പദവി, ആദരവിന്റെ കിരീടം നൽകപ്പെടും. ഖുർആൻ വീണ്ടും പറയും, യാ റബ്ബി സിദ്, അല്ലാ നീ അധികം കൊടുക്ക്. ആ സമയത്തോ ഫയുൽ ബസു ഹുല്ലത്തൽ കറാമ, കറാമത്തിന്റെ പുതപ്പ്, ഹുല്ലത്ത്, വെട്ടിത്തിളങ്ങുന്ന പുതപ്പ്, അതാണ് ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്ന പുതപ്പ് നൽകപ്പെടും അല്ലെ? നൂറും അഞ്ഞൂറും ഒക്കെ ആളുകൾ കൂടുന്ന സദസ്സിൽ തലയിലേക്ക് ഒരു തൊപ്പിങ്ങനെ എടുത്തു വെക്കുക അല്ലെ, ഒരു വെള്ള നാടങ്ങനെ പൊതിപ്പിക്കുക, അത് കാണുമ്പോ ആളുകൾ ഇങ്ങനെ കൈയടിക്കുക, കണ്ടിട്ടില്ലേ? കോടാനുകോടി മനുഷ്യരെ മുമ്പിൽ ഖുർആൻ ഓതിയവന് മാത്രം കിട്ടുന്നതാണ്, ഖുർആന്റെ കൂടെ ജീവിച്ചവന് മാത്രം കിട്ടുന്നതാണ്. അവിടെ കൊണ്ട് തീർന്നില്ല, വീണ്ടും പറയും, യാ റബ്ബീ റുവാൻ, അല്ലാഹ് ഒന്നെ തൃപ്തിപ്പെടു റബ്ബേ, ഫയർവാൻഹു, എല്ലാ നിലക്കുമുള്ള തൃപ്തി അല്ലാഹു കൊടുക്കുകയാണ്. ഫയുഖാലു ലഹു, അവരോട് പറയപ്പെടും, ഇഖ്റഅ, നീ ഓത്. ഇവിടെ ഖുർആൻ ഓതിയ മനുഷ്യരോട്
പരലോകത്ത് വച്ച് പറയും. ഖുർആനോട് വർഖ, ഓരോ ആയത്ത് നീ ഓതുമ്പോഴും നിന്റെ പദവികൾ നീ അങ്ങനെ ഉയർന്നോ. വയുസാബു ബികുല്ലി ആയത്തിൻ ഹസനാ, നീ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകൾക്കനുസരിച്ച് നിനക്ക് നന്മകൾ അധികരിപ്പിക്കപ്പെടും എന്നാണ്. സഹോദരങ്ങളെ, അതിനുള്ള വലിയൊരു അവസരമാണ്. ശരിക്കൊന്ന് മനസ്സിനോട് ചോദിക്കുക, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓതിയത് എത്ര ശതമാനമാണ്? ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ? മതിയോ? അല്ലെങ്കിൽ ഓരോ ജുസവും ഞാൻ പൂർത്തിയാക്കി പോകുന്നു, ഒന്നുകൂടി വേഗത്തിൽ പോയാൽ കഴിയുമ്പോഴേക്ക് എനിക്കൊന്നുകൂടി തുടങ്ങാനോ? താജൽ കറാമ, ഹുല്ലത്തൽ കറാമ, അല്ലാഹുവിന്റെ പൂർണ്ണമായ തൃപ്തി സഹോദരങ്ങളെ നമ്മിൽ ആർക്ക് നൽകപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു അത് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി നോക്കൂ, നിങ്ങൾ എപ്പോഴും നശിക്കുന്ന കാര്യത്തിനാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. എപ്പോഴും നശിക്കാം അല്ലെ? ഈ ശരീരം അടുത്ത നിമിഷം തീരാ. നമ്മുടെ പോക്കറ്റിലുള്ള പൈസ നമ്മളല്ലാത്ത വേറെ ആളുകൾ പോക്കറ്റിൽ നിന്ന് എടുക്കും, ഉറപ്പല്ലേ? നമ്മൾ ഇട്ട് വന്ന ഈ കുപ്പായം വേറെ ആളുകൾ ഊരി വെക്കും. നമ്മളെ ചെരുപ്പ് വീട്ടിലെ ബാത്റൂമിലെ ചെരുപ്പായി മാറ്റപ്പെടൂലേ? നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന വണ്ടി മക്കൾ ഓടിക്കണം, വേറെ ആളുകൾ ഓടിക്കും. ഉണ്ടല്ലോ, നമ്മളെ കച്ചവടം അത് മറ്റുള്ളവരിലേക്ക് നീക്കപ്പെടും, ഉറപ്പല്ലേ? നമ്മുടെ വീട് നമ്മളതല്ല, കഴിഞ്ഞു, മരിച്ചാ കഴിഞ്ഞു. ഇതിനു വേണ്ടിയാണല്ലോ നമ്മൾ തിടുക്കം കാണിക്കുന്നത്, നമ്മളൊക്കെ ഓടുന്നത്, നമ്മുടെ വിയർപ്പൊഴുക്കുന്നത് ഇതിനു വേണ്ടിയാണല്ലോ. എന്നാൽ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെന്നും അവശേഷിക്കുന്ന മനുഷ്യ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ അറിയോ? രണ്ടായി തോതിയാൽ അതാ, രണ്ടായി തോതിയാൽ അതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഒരിക്കൽ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു സ്വഹാബത്തെ, അപ്പൊ സ്വഹാബത്തുള്ളത് സുഫയിലാണ്, അവർ സുഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യുക്കും യുഹിബ്ബു അയ്യഅദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാൻ ഔ ഇലൽ അഖീഖ്. നിങ്ങൾ മദീനക്കടുത്തുള്ള ബുത്ഹാൻ അങ്ങാടിയിലേക്കും അഖീഖ് അങ്ങാടിയിലേക്കും എല്ലാ ദിവസവും രാവിലെ പോകാൻ ആരാ ഇഷ്ടപ്പെടുന്നത്? എന്നിട്ടോ അവിടുന്ന് ഏറ്റവും വിലപിടിപ്പുള്ള കൗമാവൈനി, കൗമാവൈനി എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒട്ടകത്തിനാണത് പറയാ, അന്ന് കിട്ടുന്ന ഏറ്റവും മുന്തിയ ഒട്ടകം. അപ്പൊ എല്ലാ ദിവസവും പോയിട്ട് ഒരു കുഴപ്പമില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ, ആരോടും തെറ്റാതെ ഇങ്ങനെ ഒട്ടകത്തെ വാങ്ങിപ്പോരാൻ നിങ്ങൾ ആർക്കാണ് ഇഷ്ടം? സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ അത് ഇഷ്ടപ്പെടാത്തവരാരാണ്? ആരാ റസൂലെ? എല്ലാവർക്കും ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അഫലാ യഅദു അഹദുക്കും ഇലൽ മസ്ജിദ്, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പോകാൻ ആരിഷ്ടപ്പെടുന്നു? ഫയഅലമു ഔ യഖറഉ ആയതൈനി മിൻ കിതാബില്ലാ, ഇല്ല അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് രണ്ടായ തോതി പഠിക്കാൻ, രണ്ടായ തോതാൻ ആരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അതാണ് ഖൈറുൻ ലഹു മിന്നാഖതൈൻ, ആ രണ്ടൊട്ടകങ്ങളെക്കാളും അവന് മുന്തിയതാ, അവന് നല്ലതാ. എന്തിനാന്നറിയോ? നമ്മുടെ തിരക്ക് നമ്മളായിട്ടൊന്ന് ചുരുക്കരുത്, നിർബന്ധം. തിരക്കുണ്ടാവും, മനുഷ്യനാ, നമ്മൾ ചുരുക്കിയില്ലെങ്കിൽ എന്താന്നറിയോ? അടുത്ത നിമിഷം നശിക്കുന്നതിന് വേണ്ടിയായിരിക്കും നമ്മുടെ ജീവിതം. മരണശേഷം തുടങ്ങുന്ന കാര്യത്തിന് നമ്മുടെ ജീവിതം കുറവായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, മൂന്ന് നാല് അങ്ങനെ പറഞ്ഞു, ഒട്ടകത്തിന്റെ എണ്ണം എത്ര കൂടുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾ ഓതിയാൽ അതാണ് ആ എണ്ണത്തേക്കാൾ നിങ്ങൾക്ക് നല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിക്കുക. അതുകൊണ്ട് പിറകോട്ട് നിൽക്കണ്ട, പിറകോട്ട് നിൽക്കണ്ട. നന്നായി ഓതാൻ കഴിയുന്നവർ ഓതിക്കൊണ്ടേയിരിക്കുക. എന്താണ് അവർക്കുള്ള പ്രത്യേകത? മഅസഫറത്തിൽ കിറാമിൽ ബററ, അവര് പരലോകത്ത് പ്രവാചകന്മാരെ കൂടെ ഇങ്ങനെ നിൽക്കും. ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു പ്രവാചകന്മാരുടെ കൂടെ അവരെ കൂട്ടത്തിലെ ഒരാളായി നിൽക്കാൻ കഴിയുക എന്നത് നന്നായി ഓതാൻ കഴിയുന്നവർക്കുള്ള പ്രത്യേകതയാണ്. ഓതാൻ പ്രയാസപ്പെടുന്നവരോ സങ്കടപ്പെടണ്ട, അവർക്ക് രണ്ട് കൂലിയ, തപ്പിത്തടഞ്ഞോതിയതിന് കൂലി, ഓതിയതിന് വേറെ കൂലി. അല്ല കാണിക്കുന്ന റഹ്മത്ത് നോക്കൂ നിങ്ങൾ. കണ്ണടക്ക് വെച്ച് പ്രയാസപ്പെട്ട് അല്ലെ, ഓരോ ആയത്തുകളും വിരൽ വെച്ച് ബുദ്ധിമുട്ടി, ഓരോ അക്ഷരങ്ങളും തപ്പിയെടുത്ത് അങ്ങനെ ഓതുന്ന പ്രായമുള്ള രക്ഷിതാക്കളുണ്ട്. സന്തോഷിക്കാം,
രണ്ട് കൂലിയ, രണ്ട് കൂലിയ. തപ്പിത്തടഞ്ഞോതിയതിനും ഓതിയതിനും കൂലിയാണ്. സഹോദരങ്ങളെ, നല്ല ആളുകളാകാൻ നമുക്ക് സാധിക്കുക ഖുർആൻ പഠിക്കുമ്പോഴാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, നിങ്ങളിൽ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ഏറ്റവും ഉത്തമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹറഫിന് പത്താണ് കൂലി. കൂടുതൽ പറയണ്ട, നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഹദീസാണ്. ഒരു ഹറഫിന് പത്താണ്. ഒരു പേജ് ഇങ്ങനെ ഓതുമ്പോ നമ്മൾ ആ പേജിലെ മൊത്ത ഹറഫുകളും ഇങ്ങനെ എണ്ണി വെക്കുക, എത്ര ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാകും ഇതിന്റെ വില. അതിനുള്ള ഈ അവസരത്തെ തട്ടിത്തെറിപ്പിക്കരുത്, പാഴാക്കരുത്, കണ്ടില്ല എന്ന് നടിക്കരുത്, പിന്തിരിയരുത്. മനസ്സ് കൊടുക്കണം ഖുർആനുമായി. മനസ്സിനെ കെട്ടിവെച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും വിശുദ്ധ ഖുർആനുമായി നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. വിശുദ്ധ റമദാൻ ഒരുപാട് നന്മകൾ നമുക്ക് സമ്പാദിക്കാനുള്ള വലിയ അവസരമാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വ്യത്യസ്തങ്ങളായ നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനും പുഷ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല അതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളെയും അതിൽ കിട്ടുന്ന അവസരങ്ങളെയും നന്നായി നാം ഉപയോഗപ്പെടുത്തണം. അതിലേറ്റവും പ്രധാനം നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം, നമ്മുടെ സമ്പത്തിൻ്റെ ഒരു വിഹിതം അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് കൊടുക്കാൻ സന്നദ്ധരാവുക, ഒരുങ്ങുക എന്നതാണ്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മുടെ പള്ളി പരിപാലനത്തിന് ആവശ്യമായ കളക്ഷൻ്റെ ദിവസമാണ്. നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും നല്ല ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ആ വിഷയത്തിൽ നടത്തണം. നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന വലിയൊരു കടമാണ്. ഖുർആൻ അതിന് കറന്ന് എന്നാണ് പ്രയോഗിച്ചത്. ആ കടത്തിന്റെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്രമായി കിട്ടുന്ന ഒരു കടമാണ്. വല്ലാത്ത ഒരു സൗഭാഗ്യമാണ്. ഇവിടെ നമ്മൾ സമ്പാദിച്ചതിനൊക്കെ അനന്തരാവകാശികളുണ്ടാവും. മക്കളും കുടുംബക്കാരും ഒക്കെ ഉണ്ടാവും. അനന്തരാവകാശികൾ വരി നിൽക്കുക. പക്ഷേ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത 10 റുപ്യുണ്ടെങ്കിൽ നമ്മളല്ലാതെ രണ്ടാമത്തെ ഒരാളതിന് വരില്ല. അതാണ് കടം എന്ന് പറഞ്ഞാൽ. എത്ര കൊടുത്താലും അനന്തരാവകാശികൾ പള്ളിയിലേക്ക് ചോദിച്ചു വരില്ല. ബാപ്പ തന്നത് ഇത്രയാണ്, അത് തരുന്നു പറയില്ല. എന്തേ കാരണം? അത് ബാപ്പ ബാപ്പാക്ക് വേണ്ടി കൊടുത്തതാണ്, മദർസക്ക് വേണ്ടി കൊടുത്തത്, നല്ല എന്തൊരു കാര്യത്തിന് വേണ്ടി കൊടുത്തത്. അനന്തരാവകാശികൾ സ്വത്ത് വീതിക്കുമ്പോൾ ഇത് അതിൽ വരൂല. അതാണ് ആ കടത്തിന്റെ പ്രത്യേകത. അത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി കൊടുത്തതാണ്. മരിച്ച ഉടനെ ആ സെക്കൻഡ് മുതൽ, മരിച്ച സെക്കൻഡ് മുതൽ ആ കടത്തിന്റെ സുഖം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇവിടെ കടത്തിന് പ്രയാസം, ലക്ഷങ്ങൾ കൊടുക്കാണ്ട് എന്താ ബുദ്ധിമുട്ട്? ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പൈസ എവിടെ? വീട്ടിക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങാടിയിൽ തൊയിലല്ല, കാണുമ്പോഴൊക്കെ ചോദിക്കുക, വഷളാക്കുക. അതാണ് ദുനിയാവിലെ കടത്തിന്റെ പ്രശ്നം. പക്ഷേ അള്ളാഹുക്ക് വേണ്ടി കൊടുത്ത കടത്തിന്റെ പ്രശ്നമോ? ബുദ്ധിമുട്ടിക്കാൻ ആരുമില്ല, ആര് ഇടങ്ങാറാക്കല്ല. നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ നീയത്ത് ശരിയാണോ? മരിച്ച ഉടനെ ആ സെക്കൻഡ് മുതൽ നമുക്ക് അനുഭവിക്കാനുള്ള വലിയ ഒരു സ്വത്താണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു തുക അള്ളാഹുവിന്റെ